നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ വിലയിൽ ചാഞ്ചാട്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു നിന്ന വിലയിൽ ഇന്ന് കുറവ്. കർഷകന് മിനിമം വേതനം ലഭിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ശ്രീനാരായണ ഗുരുവിന്റെ 97 മഹാസമാധി ഇന്ന്. ഗുരുമന്ദിരങ്ങളിൽ മഹാസമാധി പൂജ. ശാന്തിയാത്രയിൽ പങ്കെടുത്ത് ശ്രീനാരായണീയർ. വാഴൂരിന് അഭിമാന മുഹൂർത്തം. വാഴൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി OP കെട്ടിടവും വനിതാ ഫിറ്റ്നസ് സെന്ററും സജ്ജമായി. ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. കുടുംബശ്രീ ക്യാൻശ്രീ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും തുടക്കം. വാർത്തകൾ വിശദമായി. റബ്ബർ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വില മുന്നോട്ട് കുതിക്കുന്നതായി സൂചന കാട്ടിയ ശേഷം റബ്ബർ വിപണിയിൽ വീണ്ടും ഇടിവുണ്ടായി. ടാപ്പിംഗ് ആരംഭിക്കാത്തതിനാൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിച്ച് മികച്ച വില ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അതേസമയം കർഷകന് മിനിമം വേതനം ലഭിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. റബ്ബർ വിലയിലെ ചാഞ്ചാട്ടം മൂലം കർഷകർ പ്രതിസന്ധിയിൽ. വില കൂടുന്നതിന്റെ സൂചന കാട്ടിയ റബ്ബർ വിപണി വീണ്ടും ഇടിഞ്ഞു. ടാപ്പിംഗ് ആരംഭിക്കാറായതിനാൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിച്ച് മികച്ച വില ലഭ്യമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം കർഷകർക്ക് മിനിമം വില കിട്ടാനുള്ള ശ്രമം നടത്തുമെന്ന് കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. വില കൂടുന്നതിന്റെ സൂചന കാട്ടിയ ശേഷം റബ്ബർ വിലയിൽ ഇടിവ്. 4 ഗ്രേഡ് റബ്ബറിന് വ്യാപാരി വില കിലോയ്ക്ക് 224 രൂപയായും 5 221 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം തുടക്കത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ 247 രൂപയിൽ എത്തിയിരുന്നു. ഇതോടെ കർഷകർ ഏറെ പ്രതീക്ഷയിലായിരുന്നു. ഈ സമയങ്ങളിൽ റബ്ബർ ഷീറ്റിന് ക്ഷാമം രൂക്ഷമായതോടെ 255 രൂപയ്ക്കായിരുന്നു കോട്ടയം മാർക്കറ്റിലെ വ്യാപാരം. എന്നാൽ പെട്ടെന്ന് വില കുത്തനെ ഇടിഞ്ഞു. ഉൽപാദന ചെലവിന് അനുസരിച്ച് വില ഉയരാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ടയർ കമ്പനികൾ ഇറക്കുമതി വീണ്ടും സജീവമാക്കിയതോടെയാണ് വില കുറഞ്ഞു തുടങ്ങിയത്. വില ഉയർന്നപ്പോൾ സ്റ്റോക്ക് ചെയ്തു വെച്ചവർ ഇപ്പോൾ പ്രതിസന്ധിയിലായി. അതേസമയം റബ്ബറിന് ന്യായവില ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. റബ്ബർ സീസൺ ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവിക റബ്ബറിന് വില കിട്ടാൻ വേണ്ട നടപടികൾ വേണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വലിയ തോതിൽ ബ്ലോക്ക് റബ്ബർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ആ നടപടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിലയിരുത്തലും അവലോകനവും ആവശ്യാനുസരണം മാത്രമേ അത് പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ രണ്ട് കാര്യങ്ങളും, ഈ അഡ്വാൻസ് ലൈസൻസ് ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിലും അതല്ലാതെയുള്ള 25% ഡ്യൂട്ടി കൊടുത്തിറക്കുന്ന കാര്യത്തിലും കൃത്യമായ ഒരു ഫോളോ അപ്പ്. അത് റബ്ബർ ബോർഡ് ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട നോഡൽ ഏജൻസി എന്നുള്ള നിലയിൽ റബ്ബർ ബോർഡ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. കർഷകർക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ, കർഷകർക്ക് ഒരു ന്യായവില കിട്ടുന്ന രീതിയിൽ, അതിലൂടെ പ്രധാനമായും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് വേണം. സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള, അത് വളരെ പഠിച്ച് കൃത്യമായ കണക്കുകൾ സഹിതം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുകൂല നിലപാട്. MP മാരെന്നുള്ള നിലയിൽ പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. ടാപ്പിംഗ് സീസൺ ആരംഭിക്കുകയാണ്. വിലവല്ലാതെ ഇടിയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. കർഷകരെ സംരക്ഷിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശ്രീനാരായണ ഗുരുദേവന്റെ 97 മഹാസമാധി ദിനം ആചരിച്ചു. വിവിധ SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും ഉപവാസയജ്ഞവും നടന്നു. തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ ശ്രീനാരായണ ഗുരു കേരള സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ജാതി വ്യവസ്ഥയെ ശക്തമായി ചോദ്യം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ഗുരുദേവൻ. 1928 സെപ്റ്റംബർ 20 കന്നിമാസം 5ാം തീയതിയാണ് അദ്ദേഹം ധ്യാനത്തോടെ സമാധിയായത്. ശനിയാഴ്ച ശ്രീനാരായണ ഗുരുവിന്റെ 97 മഹാസമാധി ദിനമായിരുന്നു. കോട്ടയം ജില്ലയിലെമ്പാടും വിവിധ SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ചടങ്ങുകളോടെ മഹാസമാധി ദിനം ആചരിച്ചു. SNDP യോഗം പൊൻകുന്നം ശാഖയുടെ നേതൃത്വത്തിൽ രാവിലെ ഗുരുദേവന് വിശേഷാൽ പൂജകൾ, ശാന്തിഹവനം, കലശപൂജ, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. തുടർന്ന് നടന്ന ഉപവാസയജ്ഞത്തിൽ നിരവധി ശ്രീനാരായണീയർ പങ്കുചേർന്നു. മിഴിനീരോടെ നിന്നോർമകളിൽ എൻ മനം നീന്തിടുമേ. ഏഴകളെവിടെ കാഴ്ചകളേന്തി അങ്ങെ നമിക്കുമ്പോൾ ഇന്നും ചാരുകസരയിലങ്ങി കാണാറുണ്ടത്രേ. നീരുന്നരുളിടും ഈ വൈദികമഠം തൊഴുന്നേൻ. മിഴിനീരോടെ നിന്നോർമകളിൽ എൻ മനം നീന്തിടുമേ. തുടർന്ന് അന്നദാനത്തിലും നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രാചാര്യൻ സുനിൽ ശാന്തി, മേൽശാന്തി രവീന്ദ്രൻ മുണ്ടക്കൽ എന്നിവർ കാർമ്മികരായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
കോട്ടയം മാങ്ങാനം SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ശാന്തിയാത്ര നടന്നു. നൂറുകണക്കിന് ശ്രീനാരായണീയർ ശാന്തിയാത്രയിൽ പങ്കുചേർന്നു. വിമലത്യാഗമേ മഹാസന്യാസമേ സമതബോധത്തിൻ പരമ. വാഴൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാന മുഹൂർത്തം. വാഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ OP കെട്ടിടവും വനിതാ ഫിറ്റ്നസ് സെന്ററും ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MD രാജേഷ് എന്നിവർ പങ്കെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേട്ടങ്ങളുടെ നെറുകയിൽ വാഴൂർ ഗ്രാമപഞ്ചായത്ത്. വാഴൂർ പഞ്ചായത്തിലെ ചാമമ്പദൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടവും വനിത ഫിറ്റ്നസ് സെന്ററും ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടായ 30 ലക്ഷം രൂപ വിനിയോഗിച്ച് OP വിഭാഗത്തിന് പുതിയതായി പണിത കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആശുപത്രി അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ NJ രാജ്, ആന്റോ ആന്റണി MP തുടങ്ങിയവർ പങ്കെടുക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വാഴൂർ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് വനിത മൾട്ടി സ്പെഷ്യാലിറ്റി ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം കുടുംബശ്രീ ക്യാൻത്രി പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെയും സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിന്റെയും ഉദ്ഘാടനം നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ NJ രാജ്, ആന്റോ ആന്റണി MP തുടങ്ങിയവർ പങ്കെടുക്കും. വനിതകളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലുള്ളൊരു പദ്ധതി ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ഫിറ്റ്നസ് സെൻ്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ജിംനേഷ്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ പൂർത്തീകരിച്ചത്. October 1 മുൻപായി അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് അഡ്മിഷൻ ഫീസ് 250 രൂപയും ആദ്യ വർഷം പ്രതിമാസം ഫീസ് 300 രൂപയുമായിരിക്കും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VP റജി, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വെട്ടുവേലിൽ, ശ്രീകാന്ത് P തങ്കച്ചൻ, D സേതുലക്ഷ്മി, പഞ്ചായത്ത് സെക്രട്ടറി M സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണക്കാലത്ത് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും റെക്കോർഡ് വിൽപ്പനയാണ് നടന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വാഴൂർ ബ്ലോക്ക് തല ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വാഴൂർ ബ്ലോക്ക് തല ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. നെടുമണ്ണി സെന്റ് അൽഫോൻസ UP സ്കൂളിൽ നടന്ന ക്ഷീരസംഗമം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പാലിനും പാലുൽപ്പന്നങ്ങൾക്കും സംസ്ഥാനത്ത് റെക്കോർഡ് വിൽപ്പന നേടാനായതായി മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. പ്രതിദിനം 2 ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് സംസ്ഥാനത്തുള്ളത്. പാലുൽപാദനത്തിൽ ഈ വർഷം സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളിയായി. കടുത്ത ചൂടും തുടർച്ചയായ മഴയും പശുക്കളുടെ ആരോഗ്യത്തെയും തീറ്റപ്പുൽകൃഷിയെയും ബാധിച്ചു. ക്ഷീര കർഷകരെ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കിടാരി പാർക്കുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മൂർക്കനാട് 130 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാൽപ്പൊടി നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനത്തിന് സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആ വിൽപ്പന തന്നെ എടുത്ത് പരിശോധിച്ചാൽ റെക്കോർഡ് വിൽപ്പന, കഴിഞ്ഞ തവണ നമ്മുടെ റെക്കോർഡായിരുന്നു. പക്ഷേ ഇത്തവണ അതിനെയും മറികടന്നുകൊണ്ട് ഈ കേരളത്തിൽ ഇന്ന് പായസം വെക്കണമെങ്കിലും നമ്മുടെ കേരളത്തിൽ പശു പാൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിൽമാ പാൽ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉൾപ്പെടെ മാറ്റി നിർത്തുകയാണ് കേരളത്തിലെ സാധാരണ ആൾക്കാർ. നമ്മളെയൊക്കെ വീടുകളിൽ നമ്മൾ പായസം ഉൾപ്പെടെ വെക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ പാലിന്റെ നമുക്ക് ഉൽപാദനം കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതല്ല, പാലിന്റെ വിൽപ്പന വളരെയധികം കൂടി എന്നുള്ളതാണ്. തൈരിന്റെ വിൽപ്പന നല്ല കൂടി, അതെല്ലാം റെക്കോർഡ് കളക്ഷനിലേക്ക് നമ്മുടെ കേരളത്തിൽ ഈ ഓണക്കാലത്ത് മിൽമ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വാഴൂർ ബ്ലോക്കിലെയും പരുത്തിമൂട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും മികച്ച ക്ഷീരകർഷകരെയും മന്ത്രി ആദരിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് റംല ബീഗം, സി ജെ ബീന, രവി സി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജസ്സി ഷാജൻ, ഹേമലത പ്രേംസാഗർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാജി പാമ്പൂരി, പി എം ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലെഞ്ചിനി ബേബി, ലത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഗവ്യജാലകം, ക്ഷീരവികസന സെമിനാർ, എക്സിബിഷൻ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം കോട്ടയത്ത് നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി നടന്ന മഹിളാ സമ്മേളനം ഫ്രാൻസിസ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം 3 ദിവസങ്ങളിലായി കോട്ടയത്ത് നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി നടന്ന മഹിളാ സമ്മേളനം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലുമുള്ള വനിതകളുടെ സേവനം പ്രശംസനീയമാണെന്ന് എംബി പറഞ്ഞു. കഴിവുള്ള വനിതകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സംഘടിതമായ ശ്രമം ആവശ്യമാണെന്നും ഫ്രാൻസിസ് ജോർജ് എംബി പറഞ്ഞു. ശോഭിക്കാൻ കഴിയുന്ന കഴിവും അഭിരുചിയും ഉള്ളവരെയൊക്കെ, നമ്മുടെ വനിതകളെ, സഹോദരിമാരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സംഘടിതമായിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതിനെല്ലാം ഈ സുവർണ ജൂബിലി ആഘോഷം വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാരതീയ വേലൻ സൊസൈറ്റിക്ക്, അതിലെ തന്നെ വനിതാ വിഭാഗത്തിന് ഈ അവസരത്തിൽ ഞാൻ എല്ലാ മംഗളങ്ങളും നേരുന്നു. ബി വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷയായി. ബി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ബിൻസി സെബാസ്റ്റ്യൻ, കെ സി റോസക്കുട്ടി ടീച്ചർ, സുരേഷ് മൈലാട്ടുപാറ, ശ്രീകുമാരി കൊല്ലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുതിച്ചുയർന്ന് സ്വർണവില. സ്വർണവില ഇന്ന് സർവകാല റെക്കോർഡിലെത്തി. പവന് 600 രൂപയാണ് ഇന്ന് ഒറ്റ ദിവസം വർദ്ധിച്ചത്. പവന് 55,680 രൂപ, ഗ്രാമിന് 75 രൂപ കൂടി 6,960 രൂപയായി. കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണിത്. പാലാ ജനറൽ ആശുപത്രിയിൽ ഫോറൻസിക് സർജന്റെ കുറവ് പോസ്റ്റ്മോർട്ടം നടപടികൾ പ്രതിസന്ധിയിലാക്കുന്നു. പോസ്റ്റ്മോർട്ടം വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. പാലാ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗം ഡോക്ടർ അവധിയെടുത്തതിനെ തുടർന്ന് നിരവധി പോസ്റ്റ്മോർട്ടം കേസുകൾ തടസ്സപ്പെട്ടു. ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടർമാറില്ല. നിലവിൽ ഫോറൻസിക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടറെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഓണാവധി ദിവസങ്ങളിൽ പോലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഡോക്ടർ 2 ദിവസത്തെ അവധിയെടുത്തതിനെ തുടർന്നാണ് 2 ദിവസം പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ ഇടയായത്. പാലാ ജനറൽ ആശുപത്രി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പ്രത്യേക ഫോറൻസിക് വിഭാഗവും അനുവദിച്ചിരുന്നു. അന്ന് മോർച്ചറിയുടെയും ഫ്രീസറുകളുടെയും കുറവ് ചൂണ്ടിക്കാട്ടി നിയമനം നടത്താതെ കുറെ കാലങ്ങൾക്ക് ശേഷം തസ്തികകൾ ഇല്ലാതാക്കുകയായിരുന്നു. 8 ഫ്രീസറുകളോടെയുള്ള മോർച്ചറിയും പോസ്റ്റ്മോർട്ടം കെട്ടിടവും ഡോക്ടേഴ്സ് റൂം എന്നിവയും നിർമ്മിച്ചിട്ടും നിയമനം ഉണ്ടായില്ല. നഗരസഭാധികൃതരുടെയും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത്. ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ചുമതല നൽകിയാണ് ഇവിടെ ഫോറൻസിക് വിഭാഗം പ്രവർത്തിക്കുന്നത്. നിർത്തലാക്കിയ ഫോറൻസിക് വിഭാഗം പുനഃസ്ഥാപിച്ച് പ്രത്യേകം ഡോക്ടറെ നിയമിക്കണമെന്നുള്ള ആവശ്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ മരിയ സദനത്തിൽ മരിയ സദനം ജനകീയ കൂട്ടായ്മ നടന്നു. ഫ്രാൻസിസ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തു. പാലാ മരിയ സദനത്തിൽ മരിയ സദനം ജനകീയ കൂട്ടായ്മ നടന്നു. അനാഥരായ മനോരോഗികളായ ആളുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1998 മരിയ സദനം സ്ഥാപിച്ചത്. ഇപ്പോൾ 540 അംഗങ്ങൾ ഇവിടെ അന്തേവയസ്സുകളായി കഴിയുന്നു. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ചെലവിന് വക കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ജനകീയ കൂട്ടായ്മ നടത്തിയത്. ഫ്രാൻസിസ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് പഴയപറമ്പിൽ, സന്തോഷ് മരിയ സദനം, ഷാജു വി തുരുത്തൻ, നിർമ്മല ജിമ്മി, ഷോൺ ജോർജ്, സജി മഞ്ഞക്കടമ്പിൽ, ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഡോക്ടർ ടി മുരളി, ലീന സണ്ണി, കുര്യാക്കോസ് പടവൻ, ജോസിൽ ബിനോ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി. മാനസിക രോഗികളെ സംരക്ഷിക്കുന്നതിനുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുക, 10 ഒക്ടോബർ ധനസമാഹരണ യജ്ഞം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം തിരുനക്കര കുന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. വയനാട്ടിൽ നടത്തിയ കമ്മ്യൂണിറ്റി കിച്ചണിൽ സേവനം അനുഷ്ഠിച്ച അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീഷിനെ പൊന്നാട അണിയിച്ചു.
കോട്ടയം തിരുനക്കരക്കുന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷം കോട്ടയത്ത് നടന്നു. തിരുനക്കര NSS കരയോഗ ഹാളിൽ നടന്ന ആഘോഷം ഫാദർ ഡേവിഡ് നാനാട്ട് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സമയോചിത പ്രവർത്തനത്തിന് കുട്ടികൾക്കുള്ള അവാർഡും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. മുൻ MLA കെ സുരേഷ് കുറുപ്പ് അവാർഡുകൾ വിതരണം ചെയ്തു. ഇതിൻ്റെ പരിപാടികൾ ഇതിൻ്റെ ആവശ്യങ്ങൾ സഹകരിക്കാൻ ഭാരവാഹികൾ അല്ലാതെ ബാക്കി എല്ലാ അംഗങ്ങളും മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് അവസരം. ഇതോടൊപ്പം വയനാട്ടിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ സേവനം അനുഷ്ഠിച്ച അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് N പ്രതീഷിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. KS ഗീത, ശ്യാമപ്രദാസ്, PM ആശാശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. അറിയിപ്പ്. പാമ്പാടി ICDS പ്രോജക്ടിന്റെ പരിധിയിൽ വരുന്ന പള്ളിക്കത്തോട് കൂരപ്പട ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് SSLC പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം. ഹെൽപ്പർ തസ്തികയിലേക്ക് SSLC പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരും അപേക്ഷിച്ചാൽ മതി. പ്രായപരിധി 18-46 വയസ്സിനിടയിൽ. അപേക്ഷകർ പള്ളിക്കത്തോട് കൂരപ്പട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരാകണം. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കും. അപേക്ഷ ഒക്ടോബർ 4 വൈകിട്ട് 5 വരെ പാമ്പാടി ICDS കാര്യാലയത്തിൽ സ്വീകരിക്കും. മുമ്പ് അപേക്ഷിച്ചവർക്കും അപേക്ഷ നൽകാം. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം, ICDS പ്രോജക്ട് പാമ്പാടി, മണലുങ്കൽ PO പൂവത്തിളപ്പ്, കോട്ടയം പിൻ 6865-03. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പാമ്പാടി അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഫിറ്റ്നസ് ട്രെയിനർ, ജിം ട്രെയിനർ, ഫിറ്റ്നസ് കോച്ച് തുടങ്ങിയ തൊഴിൽ സാധ്യതയുള്ള കോഴ്സിൽ കേന്ദ്ര സർക്കാരിന്റെ NSDC വഴിയുള്ള NSQF Level 4 സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. അടിസ്ഥാന യോഗ്യത +2. ഫോൺ 9495999731. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കാൻറ്റീൻ ഒക്ടോബർ മുതൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. September 30 ഉച്ചയ്ക്ക് 1 നൽകണം. ഫോൺ 0481-250773. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വിലയിൽ ചാഞ്ചാട്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നുനിന്ന വിലയിൽ ഇന്ന് കുറവ്. കർഷകന് മിനിമം വേതനം ലഭിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ശ്രീനാരായണ ഗുരുവിന്റെ 97 മഹാസമാധി ഇന്ന്. ഗുരുമന്ദിരങ്ങളിൽ മഹാസമാധി പൂജ. ശാന്തിയാത്രയിൽ പങ്കെടുത്ത് ശ്രീനാരായണീയർ. വാഴൂരിന് അഭിമാന മുഹൂർത്തം. വാഴൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി OP കെട്ടിടവും വനിതാ ഫിറ്റ്നസ് സെന്ററും സജ്ജമായി. ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. കുടുംബശ്രീ ക്യാൻശ്രീ പദ്ധതിയുടെ 2 ഘട്ടത്തിനും തുടക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.